ക്ലച്ച് മുഖവും വീർപ്പിച്ച് കാറിന്റെ ബാക്ക് സീറ്റിൽ കയറി. അതെ, ഇയാളെ മുന്നിൽ വന്നിരിക്കെ ഇവിടെ ഇരുന്നാലെന്താ? അവൾ കനത്തിൽ തന്നെ ചോദിച്ചു. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. ഇയാൾ പറയുന്ന അനുസരിക്കാൻ ഞാനെന്താ? ഇയാളെ കെട്ടിയുള്ളാണോ? അവൾ പിറുവിറുത്തു. എന്താ പിറുവിറുക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. ഒന്നുമില്ലേ, അവൾ തൊഴുകയ്യോടെ പറഞ്ഞ് ഇറങ്ങി ഫ്രണ്ടിലിരുന്നു. ഇയാൾക്ക് എവിടെയാ പോണ്ടത്? ലച്ച് ഒരു പുച്ഛഭാഗത്തിൽ ചോദിച്ചു. തന്നോട് ഞാൻ എന്നെ എന്ത് വിളിക്കാനാ പറഞ്ഞത്? നിരഞ്ജൻ കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അത് പിന്നെ പറ. കണ്ണേട്ടൻ, അവൾ പല്ലുരുമി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്താ? നിരഞ്ജൻ ദേഷ്യത്തിൽ കേൾക്കാതെ പോലെ ചോദിച്ചു. കണ്ണേട്ടൻ, അവൾ അല്പം ഉറക്കി തന്നെ പറഞ്ഞു. ഇപ്പോൾ ലഞ്ചുരി നിരഞ്ജനെ കലക്കി കൊടുത്താൽ ഒറ്റ വലിക്ക് കുടിക്കും. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അവൾക്ക്. ആ അങ്ങനെ, ഇനി പറ, എന്താ നീ ചോദിച്ചത്? അല്ല, കണ്ണേട്ടിനെ എങ്ങോട്ടാ പോവേണ്ടത്? അവൾ ദേഷ്യം പുറത്ത് കാണിക്കാതെ കുറച്ച് സൗമ്യമായി തന്നെ ചോദിച്ചു. അതോ, ഇവിടെ അടുത്തെവിടെ ഒരു മലയുണ്ടെന്ന് കേട്ടല്ലോ, നല്ല പച്ചപ്പൊക്കെയുള്ള. ഓ, അവിടെയാണോ? അവിടേക്കൊക്കെ ഒറ്റക്കങ്ങ് പോയാൽ പോരെ? ലച്ചു പുച്ഛത്തിൽ ചോദിച്ചു. എന്നാലും കൂടെ ആളുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ലച്ചു പോയിട്ടുണ്ടോ? അവൻ ചിരിയോടെ അവിടെ മുഖത്തേക്ക് നോക്കി. പോയിട്ടുണ്ട് ഒരുപാട് തവണ. ആരുടെ കൂടെ? അത് ഒരിക്കലും അച്ഛൻ്റെ കൂടെ, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം. ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ നിന്റെ വാനരപ്പടം അല്ലേ? അവൻ ആലോചനയോട് ചോദിച്ച് പിന്നെ ഓർമ്മ പോലെ പറഞ്ഞു. അവൻ കളിയാക്കിയതാണെന്ന് ലച്ചുവിന് മനസ്സിലായി. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അതെ, പോകുന്നുണ്ടെന്ന് വേഗം, മനുഷ്യന് വേറെ പണിയുണ്ട്. പിന്നെ പണി? കണ്ടവരുടെ തല കല്ലെടുത്തെറിയില്ലല്ലേ തൻ്റെ പണി? അവൻ പുച്ഛത്തിൽ ചോദിച്ചു. അതിനവൾ ഒന്നും പറയാതെ ദേഷ്യത്തോടെ അവനെ നോക്കി. ഓ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കലുണ്ടക്കണ്ണി. നമുക്ക് അവരെ കൂടെ കൂട്ടാം നിന്റെ വാനരപ്പടേ.